രാജാവിന്റെ ഈ ഒരു വരവിനായി ഞങ്ങൾ ഏറെ നേരമായി കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു വരവിന് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. എരവിടുത്തം കഴിഞ്ഞ് ഈ ഒരു പോണ്ടിലെ മൂപ്പര് വിശ്രമത്തിലായിരുന്നു കേട്ടോ. അടുത്ത ഇരയെ തേടിയത് മുന്നോട്ട് മൂവി നിന്ന്. കടുവയും കാട്ടുപോത്തും ആനകളും മാനുകളും മയിലുകളും കരടിയും വൈൽഡ് ഡോഗും ടിക്കറ്റ് എടുക്കാതെ കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനിമൽ സ്പോട്ടിംഗ് ആയിരുന്നു ഇത്. കേരള തമിഴ്നാട് കർണാടക അതിർത്തി മുത്തങ്ങ ബന്ദിപ്പൂർ മുതുമല അതിർത്തിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് കുറച്ച് മാൻകൂട്ടങ്ങളെയും മയിലുകളെയും ആനകളെയുമാണ്. എന്നാൽ പതിവിന് വിപരീതമായിട്ട് ഞങ്ങളെ തേടിയെത്തിയത് ഈ ഒരു കൺകുളിർക്കുന്ന കിടിലൻ കാഴ്ചകളായിരുന്നു. സാധാരണയായി നമ്മൾ വൈൽഡ് ലൈഫിൽ സഫാരിക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കടുവയെങ്കിലും കാണാണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടം ഉണ്ടാവില്ല, ഫീൽ ചെയ്യാറുണ്ടില്ല. ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് ഇത്രയും അനിമൽസിനെ സ്പോട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ. മനോഹരമായിട്ടുള്ള ഫ്രൈമിൽ ഒറ്റ കൊമ്പനും കാട്ടുപോത്തും പീലി വിടർത്തി ആടുന്ന മയിലുകളും ശരിക്കും കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു മുതുമല മസ്നഗുഡി ഫോറസ്റ്റിനുള്ളിലെ ഒരു കാഴ്ച. ഇത്തവണ നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട് അതിർത്തിയിലുള്ള മുതുമല ടൈഗർ റിസർവിന്റെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്നാ വീഡിയോ കണ്ടാലോ. നമ്മൾ മുതുമല ടൈഗർ സഫാരി ടൈഗർ റിസർവിൻ്റെ അവിടെ ഉള്ളത് ഇപ്പോൾ അതിൻ്റെ ഒരു ഗ്രൗണ്ടാണ് ഇത് അതിൻ്റെ പുറകിൽ കാണുന്നത്. നമ്മളിത് അങ്ങോട്ട് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മസനഗുഡിയിലേക്ക് പോകുന്ന റോഡാണ് ഇത്. ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ മുതുമല ടൈഗർ റിസർവിൻ്റെ ടിക്കറ്റ് പോയിൻ്റാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വയനാട് ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർ വഴിയാണ് ഇങ്ങോട്ട് കയറിയത്. ബത്തേരിയിൽ നിന്ന് 40 കിലോമീറ്ററാണ് മുതുമല ടൈഗർ റിസർവിൻ്റെ അങ്ങോട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ ഡെയിലി 4 സഫാരിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ജീപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബസ് സർവീസ് ഉണ്ട്. രാവിലെ 6:30 ആദ്യത്തെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ 7 മണിക്കുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്കും വൈകിട്ട് 4 മണിക്ക്. അങ്ങനെ ഡെയിലി ഒരു 4 സഫാരി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ടിക്കറ്റ് ചാർജ് പറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് അവിടെ ടിക്കറ്റ് കൗണ്ടറിലുണ്ട്, മുപ്പര് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇവരുടെ ഓൺലൈൻ സൈറ്റ് വഴി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വരികയാണെങ്കിൽ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കുറച്ച് തിരക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ ടിക്കറ്റിൻ്റെ നിരക്കും കാര്യങ്ങൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ അടുത്ത് ഞാൻ ഒരുപാട് സഫാരിയൊക്കെ പോയിട്ടുണ്ട്. കബനി ടൈഗർ റിസർവ് പോയി, അതുപോലെ നാഗർഹോളെ പോയി. അപ്പോൾ തമിഴ്നാട്ടിൽ മുതുമലയിൽ നമ്മൾ സഫാരി ഇതുവരെ പോയിട്ടില്ല. നമ്മളിങ്ങനെ റോഡ് സഫാരിയൊക്കെയാണ് പോയിട്ടുള്ളത്. മുതുമലയിൽ നമ്മളിങ്ങനെ ടൈഗർ സഫാരി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യമായിട്ടാണ് ഒന്ന് പരീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള മുതുമല ടൈഗർ റിസർവിൻ്റെ കാട്ടിനുള്ളിലൂടെയുള്ള സഫാരി നമുക്കൊന്ന് ആസ്വദിക്കാം. ഇവിടെ ബസ്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ജിപ്സിയാണിത്, ജിപ്സി ഉണ്ട്. ടിക്കറ്റ് എടുത്ത ആളുകളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ വന്ന് കയറുന്നുണ്ട് കേട്ടോ. അനിമൽ സ്പോട്ടിംഗ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ടൈഗറിനെ കണ്ടിരിക്കുന്നത് 13-ാം തീയതിയാണ് ഒരു ടൈഗറിനെ കണ്ടിട്ടുള്ളത്. സഫാരി പോകുമ്പോൾ ഫോറസ്റ്റിനുള്ളിൽ വെച്ച് കണ്ടിട്ടുള്ളതാണ് ഇവരിവിടെ മെയിൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ പുള്ളിപ്പുലിനെ കണ്ടിട്ടുണ്ട് 10-ാം തീയതി. പിന്നെ എലിഫൻറ്റ്, മാനുകൾ, മയിലുകൾ, കരടി ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള സ്പോട്ടിംഗ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടല്ലേ, ടിക്കറ്റ് നമ്മൾ ഡ്രൈവറുടെ കയ്യിൽ ഗൈഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 340 രൂപയാണ് ചാർജ് 1 അവർ. ഡ്രൈവർക്കും ഗൈഡ് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും ബസ്സിൽ, അപ്പോൾ ആളെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജിപ്സി ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജിപ്സി ചൂസ് ചെയ്യാം. അപ്പോൾ അഡൽട്ടിന് 340 രൂപയാണ് ചാർജ് വരുന്നത്. 1 അവറാണ് ടൈമിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറാം, ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുതുമല ടൈഗർ റിസർവിൻ്റെ ടൈഗറൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണാം. നമ്മൾ കബനിയിലൊക്കെ പോയിട്ട് ടൈഗറെ കണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇവിടെ നിന്ന് കടുവേനെ കാണാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. എനിവേ ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കടുവേനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പോകല്ലേ ബസ്. അങ്ങനെ നമ്മുടെ സഫാരി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. മുതുമലൈ ബന്ദിപ്പൂർ റോഡാണ്. പൊതുവേ ഈ റൂട്ടിൽ വാഹനങ്ങൾ കൂടുതലാണ് കാണുക. ഇപ്പോൾ വൈകുന്നേരം ആയി അടുക്കും തോറും വാഹനങ്ങൾ ഇങ്ങനെ ഒരുപാട് റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനിമൽസിനെ കാണാനും ചാൻസ് കുറവായിരിക്കും കേട്ടോ. സഫാരി ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതേ ഈ ഒരു കാട്ടുകൊമ്പനെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മുടെ സഫാരി ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ സഫാരി ബസ് എൻട്രി ചെയ്യും കേട്ടോ. ബസ്സാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. 340 രൂപ കുറച്ച് ഓവർ റേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
മറ്റുള്ള വൈൽഡ് സഫാരികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റേറ്റും അതുപോലെ തന്നെ ടൈമിങ്ങും വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. 1 മണിക്കൂറാണ് സഫാരിയുടെ ടൈമിംഗ് വരുന്നുള്ളൂ. നമ്മൾ നാഗർഹോളെ കബനിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടൈമിംഗ് വളരെ കുറവാണ്, പ്രൈസും ഇച്ചിരി ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. മഴ പെയ്തതുകൊണ്ട് കാടിൻ്റെ ഭംഗി ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ പച്ചപ്പൊക്കെ ആയിട്ട് കാട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. മൃഗങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും കാടിൻ്റെ ഭംഗിയും വൈൽഡ് സഫാരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ട് ഈ കൊച്ചിൻ്റെ മുഖത്തേക്ക് വല്ലാണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് 2 സൈഡിലും കണ്ണും നട്ടിരിപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു എലിഫൻറ്റിനെ കണ്ടു, അപ്പോൾ കുറച്ച് സമാധാനമായി. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ടൈഗറും കരടിയൊക്കെ കാണുമെന്ന പ്രതീക്ഷയിലാണല്ലോ നമ്മുടെ സഫാരി ആരംഭിക്കുന്നത്. മാനുകൾക്ക് ഇവിടെ ഒട്ടും പഞ്ഞമില്ല കേട്ടോ. എവിടെ നോക്കിയാലും നിറയെ മാൻകൂട്ടങ്ങളാണ്. നമ്മൾ സാധാരണ വൈൽഡ് ലൈഫ് സഫാരിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ മാനുകളെ, മയിലുകളെയും എലിഫൻറ്റിനെയും കണ്ടത് ഈ ഒരു മുതുമലൈ സഫാരിയിലാണ്. കബനിയിലും നാഗർഹോളിലൊക്കെ കണ്ടതിനേക്കാളിലും കാടിൻ്റെ ഭംഗി മനോഹരമായിട്ടുണ്ട് നമ്മുടെ മുതുമലൈ ഫോറസ്റ്റ് സഫാരിയിൽ. ഇവിടെ ഒരുപാട് പോണ്ടുകളൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ കടുവ സ്പോട്ട് ചെയ്യുന്നതും ഈ പോണ്ടിനോട് ചേർന്നിട്ടാണെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കബനിയിൽ നമ്മൾ കടുവനെ സ്പോട്ട് ചെയ്തതും ഒരു പോണ്ടിനകത്ത് വെച്ചിട്ടായിരുന്നു. പോണ്ട് കാണുമ്പോഴൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, അവിടെ എങ്ങാനും കടുവച്ചാരിപ്പുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട്. എലിഫൻറ്റിന് നമ്മൾ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. 2 കുഞ്ഞിനാനയും ഒരു വലിയ ഒറ്റക്കൊമ്പനെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചു കേട്ടോ. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കടുവനെയൊക്കെ കാണും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ സഫാരിയൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് അല്ലേ. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു മുതുമലയിൽ ടൈഗറിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ റെയറായിട്ടേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ കടുവിനെ കണ്ടിട്ടില്ലെങ്കിലും എലിഫൻറ്റിനെ കണ്ടത് നല്ലൊരു കാഴ്ചയായിരുന്നു. എലിഫൻറ്റിനും മാനുകൾക്കും മയിലുകൾക്കും ഈ കാട്ടിനകത്ത് ഒരു പന്നവുമില്ല. ഒരുപാട് എലിഫൻറ്റിനൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. മാനുകളെ പലപ്പോഴും നമ്മൾ ഫോറസ്റ്റിലൊക്കെ വെച്ച് സാധാരണ കാണുന്നതല്ലേ. മാനുകളെ കാണുമ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു കാഴ്ചയുണ്ടല്ലോ, ഇവരെന്തോ ഇവിടുത്തെ ഒരു സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പിരിച്ചു വിട്ടിരിക്കുകയാണ് തോന്നുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ കൂട്ടത്തോടുകൂടി വരുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, ശരിക്കും ഞങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. ഇത്രയും മാനുകളൊക്കെ ഈ കാട്ടിനുള്ളിലുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രത്തോളം മാൻകൂട്ടങ്ങൾ, അതിങ്ങനെ വരി വരിയായിട്ട് അവർ വരുന്നതും നിൽക്കുന്നതും പോകുന്നതും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. മാനുകളെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാനുകൾ, എനിക്ക് തോന്നുന്നു ഒരു 10,000 മാനുകളുണ്ടായിരിക്കും. ആദ്യമായിട്ടാണ് ഇത്രയും മാനുകളെ ഇങ്ങനെ കൂട്ടത്തോടുകൂടി, അതും ഈ ഒരു പ്രകൃതി ഭംഗി ഇങ്ങനെ ഇഴകി ചേർന്ന് നിൽക്കുന്ന, അത് മുതുമലയിൽ വെച്ചിട്ട് നമ്മൾ കാണുന്നത്. ഇത് ശരിക്കും ഞങ്ങൾക്ക് കൊടുത്തൊരു എമൗണ്ട് വെർത്തായി തന്നെ പറയാം. ഇനിയിപ്പോൾ കടുവനെ കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു കാഴ്ച നമ്മുടെ സഫാരിയിലുള്ള എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടോ. മാനുകളുടെ നേരെ ഇങ്ങനെ കഴിയുന്നില്ല കണ്ടോ. ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഇവർ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാടുണ്ട്, ഒരു 10,000-3,500 മാനുകളാണ്. ഇതേണ്ടോ ഈ ഒരു ക്യൂ എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു ഐഡിയ ഇല്ല. അങ്ങനെ എലിഫൻറ്റും മാനുകളും മയിലുകളൊക്കെ ആയിട്ട് നമ്മുടെ മുതുമലൈ സഫാരി തീർന്നത് അറിഞ്ഞില്ല കേട്ടോ. 1 മണിക്കൂർ ടൈം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോയി സഫാരി. ടൈമിങ് കുറച്ചും കൂടെ കൂട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 340 രൂപ വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ മാനുകളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി. കടുവനെ പിന്നെ തീർച്ചയായിട്ടും കാണില്ല എന്ന് തന്നെ നമുക്കറിയാം. പക്ഷേ ലക്ക് ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. മുതുമലയിൽ നിന്ന് ടൈഗറിനെ സ്പോട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ രാവിലെ നമ്മൾ ഫസ്റ്റ് തന്നെ കടുവേനെയും എലിഫൻറ്റിനെയും കാട്ടാനൊക്കെ നമ്മൾ മസനഗുഡി റൂട്ടിൽ വെച്ച് കണ്ടതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയായി. നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്.
കൊടുത്തൊരു എമൗണ്ട് ഞങ്ങൾക്ക് വർത്താവും ചെയ്തു. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മുതുമല ട്രിപ്പ്. കാട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കടുവനെ സ്പോട്ട് ചെയ്തില്ലെങ്കിലും പുറത്ത് മെയിൻ റോഡിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു കടുവ സ്പോട്ട് കിട്ടിയത്. ഈ ഒരു ട്രിപ്പ് ശരിക്കും കളർഫുള്ളായിട്ടോ കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വഴിയരികിലൊക്കെ ഒരുപാട് പോണ്ടുകളും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. കാട് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്, അതും മുതുമലൈ കാട്. അങ്ങനെ നമ്മളിങ്ങനെ മെയിൻ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും ഇരിക്കും എക്സ്പീരിയൻസ് ഗൈസ്. അപ്പോൾ നമ്മളിത് സഫാരി കഴിഞ്ഞ് ഇവിടെ നമ്മുടെ വണ്ടി അവിടെ അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്, മസനഗുഡിയിലേക്ക് പോകുന്ന റൂട്ടിൽ. പക്ഷേ മുതുമല നമ്മൾ എന്തായാലും ഒരു ഫോറസ്റ്റ് ഭയങ്കര രസമാണ്, ഫോറസ്റ്റ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമ്മൾ കുറച്ച് എലിഫൻ്റൊക്കെ കണ്ടു, മാനുകളുടെ ഒരു അടിപൊളി സംസ്ഥാന സമ്മേളനം തന്നെ കണ്ടു കേട്ടോ, അടിപൊളിയായിരുന്നു. അത് ഇതുവരെ കാണാത്തൊരു കിഡിലൻ കാഴ്ചയായിരുന്നു അത്. നല്ല ഭംഗിയുള്ള ഒരു കാടാണ് ഇവിടുത്തെ, ഭയങ്കര പച്ചപ്പൊക്കായിട്ട് പ്രകൃതി ഭംഗി ഇങ്ങനെ ഇങ്ങനെ ഇഴകിച്ചേർന്ന് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഫോറസ്റ്റാണ് മുതുമല. അപ്പോൾ നമ്മളങ്ങനെ തമിഴ്നാട്ടിലെ മുതുമല ഫോറസ്റ്റ് ടൈഗർ റിസർവ് എക്സ്പീരിയൻസ് ചെയ്തു. നമ്മളങ്ങനെ ഇത് മുതുമല ഫോറസ്റ്റ് സഫാരിൻ്റെ അവിടുന്ന് നമ്മുടെ മസിനഗുഡി വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം പോവാം, നമുക്കിവിടെ ഒരു 5:30 എലിഫൻ്റ് ഫീഡിംഗ് ഒക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് നമ്മൾ അതിന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണ്ട, 30 രൂപയാണ് അതിന് സെപ്പറേറ്റ് ടിക്കറ്റ്. പക്ഷെ നമ്മൾ സഫാരി ടിക്കറ്റ് കയ്യിൽ കീപ്പ് ചെയ്യുക, അതുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എലിഫൻ്റ് ഫീഡിങ്ങും സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ അതുപോലെ ഇവിടെ കുറേ എൻട്രൻസിൻ്റെ അവിടെ കുറേ ആനകളൊക്കെ കുളിപ്പിക്കുന്നൊക്കെ കാണാം. കാട്ടാനല്ല കേട്ടോ, നാട്ടാനയാണ്. അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ മെയിനായിട്ട് ഈ ഫോറസ്റ്റ് പ്രത്യേകിച്ച് ഇപ്പം മഴയൊക്കെ പെയ്തപ്പോലെ പച്ചപ്പ് ഇങ്ങനെ കുറച്ചും കൂടെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, കുറച്ചും കൂടെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മസനഗുഡി വഴി ഇങ്ങനെ ഊട്ടിയിലേക്കല്ല കുറച്ച് ദൂരം യാത്ര ചെയ്യുകയാണ്. എന്തായാലും മുതുമല നമ്മൾക്ക് നമ്മളെ നിരാശപ്പെടുത്തിയില്ല. എലിഫൻറ്റും പിന്നെ ആ മാൻകൂട്ടങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും അടിപൊളിയായിട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മുതുമല റൂട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന റൂട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. എന്നാലും ഞങ്ങളുടെ യാത്ര ഞങ്ങളൊന്ന് ജസ്റ്റ് അല്ലേ നമ്മളൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ജദീറെ, ഞാൻ ശരിക്കും നമ്മളെ തമിഴ്നാട്, കർണാടക, കേരള സ്റ്റേറ്റ് ഈ 3 സ്റ്റേറ്റുകളും ബന്ധിപ്പിക്കുന്നതാണല്ലോ ഈ മെയിൻ ഫോറസ്റ്റ് സഫാരി ഉള്ളത്. അപ്പോൾ അതിൽ ഒന്ന് ബന്ദിപ്പൂര്, ഒന്ന് മുതുമല, ഒന്ന് തോൽപ്പെട്ടി, ഒന്ന് മുത്തങ്ങ, ഈ 4 ഫോറസ്റ്റ് സ്പോട്ടുകൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ പെൻഡിങ് ഉണ്ടായിരുന്ന ഒരു സ്പോട്ടാണ് ശരിക്കും ഈ മുതുമല. മുതുമലയിൽ നമ്മളങ്ങനെ അതും എക്സ്പീരിയൻസ് ചെയ്തു. ഇനി നമുക്ക് പിന്നെ പെൻഡിങ് ഉള്ളത് പെരിയാറാണ്. പെരിയാർ വൈൽഡ് ലൈഫ് സഫാരിയും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിക്കുളം നാഷണൽ പാർക്ക് നമ്മുടെ പാലക്കാട്, ഈ രണ്ടെണ്ണം നമുക്ക് പെൻഡിങ് ലിസ്റ്റിലുണ്ട്. ഇൻഷാല്ലാ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്പോട്ട്, അടുത്ത യാത്ര നമ്മൾ പറമ്പിക്കുളം അതുപോലെ തന്നെ പെരിയാറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇ പാസ് എടുക്കണം കേട്ടോ. അതുപോലെ ഇവിടെ ജീപ്പുകൾ പ്രൈവറ്റ് ഇതേ സഫാരി നടത്തുന്നുണ്ട്. ഇവിടെ ഇ പാസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് സഫാരി പോകണമെങ്കിൽ ഇവിടെ കുറേ ജീപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ജീപ്പുകളൊക്കെ സഫാരി പോയിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ 1200 രൂപയാണ് ചാർജ് പറഞ്ഞു. ഒരു ജീപ്പിൽ എത്ര, 7 പേരും കണ്ടല്ലേ. ഇന്ന് രാവിലെയൊക്കെ കടുവനെ സ്പോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അവർ ഈ സഫാരി പോകുന്ന സ്പോട്ടല്ല, വേറെ റൂട്ടൊക്കെ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് മാത്രല്ല, ഇവിടുന്ന് നമ്മള് തിരിച്ച് അങ്ങോട്ടിലെ ഊട്ടി ഭാഗത്തേക്ക്, മസനഗുഡി ഊട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇ പാസ് എടുക്കണം. ഇ പാസ് ഗൂഗിളിൽ വഴി എടുക്കുക, അത് നമ്മള് ഗൂഗിളിൽ കയറിയിട്ട് അല്ലെ
തമിഴ്നാട് ടി എൻ ഇ പാസ് അടിച്ചു കൊടുത്താൽ മതി. അതിൽ ഒന്നുമില്ല, നമ്മുടെ പേരും നമ്മുടെ വിസിറ്റ് നമ്മുടെ പിൻകോഡ് വണ്ടി നമ്പർ പേര് കാര്യങ്ങളൊക്കെ അല്ലേ. അത് അടിച്ചു കൊടുത്തിനാ ആ ഫണ്ടൊന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്, ഫ്രീ ഇ പാസ് ആണ്. ആ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെക്കുക, തൊട്ടപ്പുറത്ത് ചെക്കിംഗ് ഉണ്ടാവും, അവിടെ ഇത് കാണിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഇത് നമ്മള് മസിന കൂടി എത്തിയില്ലേ. അങ്ങനെ ഗൈസ് നമ്മളിത് മസിനഗുഡി ജംഗ്ഷനിൽ എത്തിയിരിക്കും. നമ്മൾ അന്ന് വന്ന റൂട്ട് അല്ലേ, ഞങ്ങൾ അന്ന് വന്ന് ഈ റൂട്ട് പോയിട്ട് ഇവിടെ ഒരു ഡാമൊക്കെ ഉണ്ട് അല്ലേ. ഇതായത് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ കുറെ ഒരു ഡാമൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾ കുറെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയതാ. അപ്പൊ ഇതാണ് മസിനഗുഡി ജംഗ്ഷൻ, നമ്മുടെ അസ്ലം ഒ എമ്മിന്റെ ഊട്ടി. എന്താണ് അസ്ലം ഒ എമ്മിന്റെ ഡയലോഗ് എന്തായിരുന്നു? മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര, മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളുടെ മസിനഗുഡി, നമ്മളെ അസ്ലം ഒ എം പറഞ്ഞ ആ മസിനഗുഡിയാണ് ഈ മസിനഗുഡി. ഒരു കാള വരുന്നുണ്ട് ഇവിടെ. അത്യാവശ്യം ചെറിയൊരു ജംഗ്ഷൻ ആട്ടോ, കുറെ കടകളും പള്ളിയൊക്കെ ഉണ്ട്. നിസ്കരിക്കണമെങ്കിൽ ചെറിയ ചെറിയ ലോഡ്ജുകള് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഹോം സ്റ്റേ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഗൈസ് മസിനഗുഡി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങള്. ചേട്ടാ പെട്രോൾ പമ്പ് എവിടെ ചേട്ടാ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു 10 മീറ്ററിൽ പെട്രോൾ പമ്പ് ഇരിക്കും കേട്ടോ, മസിനഗുഡി ജംഗ്ഷനിൽ നിന്ന് 10 മീറ്റർ സ്ട്രൈറ്റ് പോയാൽ നമുക്ക് പെട്രോൾ പമ്പ്. വണ്ടി ഡീസൽ തീർന്നിരിക്കണ, അപ്പോൾ ഡീസൽ അടിച്ചില്ലെങ്കിൽ നമ്മൾ വഴിയിൽ കിടക്കും. കാട്ടി മെല്ലെ മെല്ലെ സ്ലോവിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. കൊമ്പ് കണ്ടോ ഗൈസ്? അപ്പൊ നമ്മളങ്ങനെ മസിനഗുഡി വന്നിട്ട് എന്തായാലും നമ്മളെ മസിനഗുഡി ഞങ്ങളെ മസിനഗുഡി റൂട്ട് നമ്മളെ നിരാശപ്പെടുത്തിയില്ല. നമ്മളിവിടുന്ന് ഒരു 1.5 കാട്ടിനെ കണ്ടിക്കാണ് കേട്ടോ. കാട്ടിതേ നമ്മൾ വീഡിയോ എടുക്കുന്നിട്ട് നമുക്ക് നേരെ പോസ് ചെയ്ത് തന്നു. ഒരു 1.5 പോസാണ്. അവനിങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ കാട്ടിനെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് പുള്ളിക്കാരൻ. നമ്മളെ ഉപദ്രവിക്കാനാണോന്നൊരു ഡൗട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ കാട്ടിനെ കണ്ടു ഗൈസ്. കാട്ടി 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 അങ്ങോട്ട് ഇറങ്ങും കേട്ടോ വെള്ളം.